ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കേർലി വേൾഡ്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചീസ് ക്രീമാണ്. വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചീസ് ക്രീം ഉണ്ടാക്കാം എന്ന് നോക്കാം. ചീസ് ക്രീമൊക്കെ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിനൊരു റിച്ച് ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക 1/2 ലിറ്റർ പാല് വേണം. പിന്നെ അതിനാവശ്യമുള്ള വിനേഗറും, പിന്നെ മിക്സി കഴുകി തുടച്ച മിക്സി വേണം. പിന്നെ ഇതുപോലെ ഒരു കണ്ടെയ്നറും, പിന്നെ ആവശ്യമുള്ള ഈ അരിപ്പയും അതിൻ്റെ താഴെ വയ്ക്കാനൊരു പാത്രം. അപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് 1 ലിറ്ററോ 2 ലിറ്ററോ ആക്കാം, കുഴപ്പമില്ല. ഞാനിവിടെ 1/2 ലിറ്റർ പാലിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ മിൽമ പാലാണ് ഉപയോഗിക്കുന്നത്, മിൽമയുടെ നീല കവറാണ്. പിന്നെ നിങ്ങൾക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് കിട്ടും, അതിൽ ചെയ്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി വൈസിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. ടേസ്റ്റൊക്കെ നന്നായിട്ട് നമുക്ക് ഈ കവറിലെ പാലൊന്നും കിട്ടും. അപ്പം ഞാനിതിനകത്ത് വിനേഗറാണ്, കുറച്ചുകൂടെ പാലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും 2 ടീസ്പൂണോളം വിനേഗറാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഗ്രാജുവലി വിനേഗർ ഒഴിച്ചാൽ മതി. പനീറിൻ്റെ നമ്മൾ പനീരിൽ പാല് പിരിപ്പിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. അതിൻ്റെ പനീരിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ പാല് നന്നായിട്ട് പിരിഞ്ഞിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടെ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ പാലിൻ്റെ ആ ഒരു ഫോം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് പനീറിനെ പോലെ വെള്ളത്തിൻ്റെ അംശം മൊത്തം പോയി ഒന്നും കിട്ടണമെന്നില്ല കേട്ടോ. ഇതിന് ഇതൊന്ന് ചൂടൊന്ന് മാറി ഒന്ന് തണുത്താൽ മാത്രം മതി, അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ജാറിൽ, മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേറെ വെള്ളം ഒന്നും നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് കിട്ടിയ ലിക്വിഡില്ലേ, അത് തന്നെ ഇതിലോട്ട് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ 2 ടീസ്പൂണാണ് ഇടുന്നത്. ഗ്രാജുവലി ഇട്ട് കൊടുത്താൽ മതി, ഒത്തിരി ആയി കഴിഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പം നന്നായിട്ടൊരു 30 സെക്കൻഡോളം അരച്ച് കഴിയുമ്പോഴത്തേനും ഇത് നല്ല ഒരു പേസ്റ്റ് രൂപത്തിലാവും. ഇനി ആവശ്യത്തിന് വീണ്ടും 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരച്ചു കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് ആ ക്രീം ഒരു കണ്ടെയ്നറിലോട്ട് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂറോളം വെക്കാം. അപ്പോൾ കണ്ടെയ്നർ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കോ സ്റ്റീലോ ഏതായാലും നല്ല അടപ്പുള്ള കണ്ടെയ്നറിലിടണം. അതിനുശേഷം ഈ ഇപ്പോൾ നമ്മൾ ക്രീം ഇട്ടതിന് ശേഷം 2 ടീസ്പൂണോളം ആ ലിക്വിഡ് ഫോം ഒന്ന് ഇതിലിടണം. നമ്മുടെ ക്രീം ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂർ സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മളിത് എടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ഫൈനൽ ഗ്രൈൻഡ് പ്രോസസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, കുറച്ചുകൂടെ തിക്കാവും. അപ്പം നമ്മൾ ഇപ്പം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പം 1 ടേബിൾ സ്പൂണോളം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് 30 സെക്കൻഡോളം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ ചീസ് ക്രീം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ചീസ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു ഗ്ലാസ്സിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതൊരു 3 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും സ്പ്രെഡ് ദോശയുടെ കൂടെ ഒക്കെ സ്പ്രെഡായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ഈ ചീസ് ക്രീം കൂടെ ഇട്ട് കഴിഞ്ഞാൽ കേക്കിനൊരു അപാര സൂപ്പർ റിച്ച് ടേസ്റ്റാണ് കിട്ടുന്നത്. അത് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ കൂടെ അല്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് കേക്കിൻ്റെ കൂടെയും വേണമെങ്കിലും ഇതൊരു ഫ്രോസ്റ്റിംഗ് ക്രീമിലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം അത് നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു റിച്ച് ടേസ്റ്റ്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിലിത് ഷുവറായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും ഈസി റെസിപ്പി ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മാർക്കറ്റിൽ ഇതിൻ്റെ പ്രൈസൊക്കെ ഭയങ്കര ഹൈ ആണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.